വാർത്തകളിലേക്ക്. സൈബർ തട്ടിപ്പ് സംഘങ്ങളുടെ പിടിയിലകപ്പെട്ട് കംബോഡിയയിൽ കുടുങ്ങിക്കിടക്കുന്നവരിൽ തിരുവനന്തപുരം സ്വദേശികളും ആനോവർ തേരണി സ്വദേശി വിനോരാജ് ജപമണിയും വർക്കല സ്വദേശി നിഷാദ് നിസാമുദ്ദീനുമാണ് തട്ടിപ്പ് സംഘത്തിന്റെ വലയിൽപ്പെട്ടത്. മകന്റെ മോചനത്തിനായി തട്ടിപ്പ് സംഘം ആവശ്യപ്പെട്ട 1.5 ലക്ഷം രൂപ കുടുംബം നൽകിയിട്ടും വിനോരാജിനെ വിട്ടയച്ചില്ലെന്ന് അമ്മ വിമല. ഇവർ കംബോഡിയയിൽ അകപ്പെട്ടിട്ട് 2 മാസത്തോളമാകുന്നു. മോചനത്തിനായി മുഖ്യമന്ത്രിക്കും നോർക്കയ്ക്കും പരാതി നൽകിയിട്ടുണ്ടെന്ന് കുടുംബം പറഞ്ഞു. സൈബർ തട്ടിപ്പ് സംഘത്തിന്റെ പിടിയിൽപ്പെട്ട് കംബോഡിയയിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളി വിനോരാജിന്റെ വീട്ടിലാണ് ഞാനിപ്പോഴുള്ളത്. വിനോരാജിന്റെ അച്ഛൻ നമുക്കൊപ്പം ചേരുന്നു. ചേട്ടാ, അവസാനം മകൻ എപ്പോഴാണ് സംസാരിച്ചത്? ഞായറാഴ്ച രാവിലെ. എന്തായിരുന്നു അവസാനം? ആരോടാണ്? അമ്മയോടാണോ? എപ്പോഴായിരുന്നു വിളിച്ചത്? ഈ 13-ാം തീയതി? 13-ാം തീയതി വെളുപ്പിന് 5:30 വിളിച്ചിട്ട് ഇതേപോലെ പറഞ്ഞ് അമ്മ ഇനി രണ്ട് മൂന്ന് ദിവസം വിളിക്കാൻ പറ്റൂല, മൊബൈലെല്ലാം അവർ വാങ്ങിച്ച് വെച്ചിരിക്കുകയാണ്, മൊബൈലിൽ അവർ വാങ്ങും, പിന്നീട് അമ്മയെ വിളിക്കാൻ പറ്റൂല, അമ്മ നന്നായി മരുന്നൊക്കെ കഴിക്കണം, ആഹാരമൊക്കെ കഴിക്കണം, ഞാൻ 3 ദിവസത്തിനകത്ത് നാട്ടിലെത്തും എന്നാണ് പിള്ള ലാസ്റ്റിൽ പറഞ്ഞത്. അതിന് ശേഷം ഇതുവരെയും വിളിച്ചിട്ടില്ല. പൈസ ആവശ്യപ്പെട്ട് എന്നാണ് വിളിച്ചത്? 10-ാം തീയതി വ്യാഴാഴ്ച. എത്ര ലക്ഷം രൂപ നിങ്ങൾ ഇട്ടു കൊടുത്തു? 1.5 ലക്ഷം രൂപ. വിനോരാജ് എത്ര രൂപയാണ് ആവശ്യപ്പെട്ടത് മൊത്തത്തിൽ? അവൻ അവിടെ കൂടുതൽ ചോദിക്കുന്നു, എന്നാലും അവൻ കഴിയുന്നത് വേഗം എനിക്ക് കഴിയുന്നത് ഇട്ടു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് 1.5 ലക്ഷം രൂപ ഇട്ടു കൊടുത്തത്. പൈസ കിട്ടിയെന്ന് പറഞ്ഞു? കിട്ടിയെന്ന് അവൻ ഉടൻ തന്നെ വിളിച്ചു. അപ്പോഴും നല്ല ഒരു സന്തോഷത്തോടെ വിളിച്ചു. പക്ഷേ 13-ാം തീയതി ഞായറാഴ്ച കുനിഞ്ഞിരുന്നു, മുഖത്ത് നോക്കിയില്ല ഉള്ള. അപ്പോഴെനിക്കൊരു അവനെന്തോ സംഭവിച്ചു എന്നുള്ള എൻ്റെ മനസ്സിൽ. അപ്പോൾ എനിക്കിപ്പോഴും തോന്നണ ആ മൊബൈൽ അത്രയും കൊടുത്തെങ്കിലും അവരാരെങ്കിലും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നിരിക്കും, അല്ലാതെ പിള്ള അത്രയും വേഗത്തിൽ നിർത്തൂല, സംസാരിച്ച് നിർത്തൂല. അവൻ അങ്ങനെയാണ് എൻ്റെ കൂടെ. ഇപ്പം നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക്, മുഖ്യമന്ത്രിക്കും നോർക്കയ്ക്കും പരാതി നൽകി. നൽകി. എന്തെങ്കിലും മറുപടി ലഭിച്ചിട്ടുണ്ടോ? ഇതുവരെയും വിളിച്ചൊന്നും കിട്ടിയിട്ടില്ല.